ഞാൻ കണ്ടൊരു വീഡിയോ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയതാണ്. അത് നിങ്ങൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും, കാണുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. എല്ലാവരും വീട്ടിലിതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ വീടിൻ്റെ മുകളിലുള്ള ടാങ്കിയിൽ എത്ര വെള്ളമുണ്ടെന്ന് നമുക്ക് എപ്പോഴും മുകളിൽ കയറി പോയിട്ട് നോക്കുക എന്നത് പ്രയാസകരമാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു നോട്ടത്തിലൂടെ നമ്മൾ ടാങ്കിയുടെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാവുന്ന ഒരു ചിലവില്ലാത്തൊരു സംഭവമാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് എന്നിട്ട് വെള്ളം നമ്മൾ എത്ര കണ്ട് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് മോട്ടർ ഓണാക്കുകയോ അല്ലെങ്കിൽ മോട്ടർ ഓണാക്കാൻ പറ്റാത്ത അവസ്ഥ ലൈൻ വെള്ളമൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് അളവ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടത് നമുക്ക് രണ്ട് വെള്ളത്തിൻ്റെ ബോട്ടിലാണ്. ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. ടാങ്കിടോ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളമാണല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ലൊരു ബോട്ടിൽ വാങ്ങുക. നമ്മൾ ടാങ്കിയിലൊരു ബോട്ടിലിടണം. അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. മറ്റൊരു ബോട്ടിലുണ്ട്, അതിൽ കുറച്ച് കമ്മിയായിട്ട് വെള്ളം ഒഴിക്കുക. അതൊരു പ്ലാസ്റ്റിക് കയർ കൊണ്ട് ബന്ധിച്ച് വെക്കുക. ഒന്ന് ടാങ്കിക്കുള്ളിലും ഒന്ന് താഴെ വീടിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലും നമുക്കൊന്ന് വെക്കാം. അത് ടാങ്കിയിൽ വെക്കുമ്പോൾ വെള്ളമില്ലാത്ത അവസ്ഥയിൽ വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ഇനി വെള്ളമുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ടാങ്കിയുടെ വെളിയിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട അളവിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഞാനിപ്പോൾ സൺസെറ്റിനോട് ചേർന്ന അളവിലാണ് വെച്ചിട്ടുള്ളത്. അതാണ് നമ്മളെ വെള്ളമില്ലാത്ത അവസ്ഥ. സൺസെറ്റിനോട് നേരെ നോക്കുമ്പോൾ അത് വെള്ളം ഇപ്പോൾ ടാങ്കിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടിൽ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിൽ ഇറങ്ങി വന്നിട്ട് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അത് നമുക്ക് ഫുൾ ടാങ്കി ആയിട്ട് അടയാളപ്പെടുത്തി വെക്കാം. ഇപ്പോൾ ഏകദേശം ടാങ്കി ഫുള്ളായി. ആ സമയത്ത് നമുക്ക് താഴെ പോയിട്ട് എവിടെയാണ് മറ്റേ ബോട്ടിലിൻ്റെ പൊസിഷൻ എന്ന് നോക്കിയിട്ട് അതാണ് ഫുൾ ടാങ്കിയുടെ അളവായിട്ട് നമുക്ക് വെക്കേണ്ടത്. വെള്ളത്തിൻ്റെ ടാങ്കി ഫുള്ളായപ്പോൾ ഞാനിവിടെ ഒരു പൊസിഷൻ നോക്കി വെച്ചിട്ടുണ്ട്. അതാണ് അത് മുതൽ സൺസൈഡ് വരെയാണ് എൻ്റെ അളവ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അളവ് കൊടുക്കാം. ചുമരിനോട് ചേർത്ത് വെക്കാം, ചിമ്മിണിയുടെ ഉള്ളിലൂടെ ഇട്ട് അടുക്കളയിലേക്ക് എത്തുന്ന വിധത്തിൽ വെക്കാം. പ്രത്യേകിച്ച് കോൽക്കിണർ മോട്ടറൊക്കെ ഇടുന്നവർക്ക് മുന്നേ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഏകദേശം രൂപത്തിയാലും ഓവറായിട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി നിർത്താവുന്ന ഒരു പൊസിഷൻ കൂടി നമ്മൾ കണ്ടു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് ലളിതമായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.